പ്രസിദ്ധ ബംഗാളി നോവലിസ്റ്റ് ബിമൽ മിത്രയുടെ വിഖ്യാതമായ നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണം 20-ാം നൂറ്റാണ്ട്. അന്ന് പ്രഭാത ഭക്ഷണ സമയത്ത് ശിവപ്രസാദ് ഗുപ്ത മകനോട് ചോദിച്ചു, സദാവൃത, നീ ഇന്നലെ വരാൻ വളരെ ഇരുട്ടിയോ? ഇല്ല അച്ഛാ, ഇല്ല അച്ഛാ, ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോഴും നീ വന്നിട്ടില്ല. മോനെ, കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നീ എന്തിനാ മനസ്സാപ്പെട്ട് നടക്കുന്നത്? എടാ, നിന്റെ കാർ പഴകി പൊങ്ങി പുതിയ കാർ വാങ്ങിക്കോ. സദാവൃത, നിന്റെ പ്രായത്തിൽ അച്ഛൻ കാർ കണ്ടിട്ടേ ഉള്ളൂ, അതി സവാരി ചെയ്തിട്ടില്ല. ഇപ്പോ നീ ആഗ്രഹിക്കുന്ന തരം കാർ ആഗ്രഹിക്കുന്ന സമയത്ത് വാങ്ങിത്തരാൻ അച്ഛന് കഴിവുണ്ട്. എന്താ കാര്യം? അച്ഛൻ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചു. കണ്ടോ മോനെ, അച്ഛൻ്റെ ഈ കുപ്പായം, ഈ ഖദർ കുപ്പായവും ഗാന്ധി തൊപ്പിയും, ഇതാണ് അച്ഛൻ്റെ കവചം. ഇവനെ ധരിച്ചുകൊണ്ടാണ് അച്ഛൻ കോടിക്കണക്കിന് സമ്പാദിച്ചത്. നീ വരൂ എൻ്റെ കൂടെ. നീ MA പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായി, ഒരു ജോലിക്കും പോകണ്ട, അച്ഛൻ്റെ കൂടെ വരൂ. നീ ബിസിനസ് പഠിക്കണം. അന്ന് അച്ഛനും മകനും ഒത്താണ് ഓഫീസിൽ പോയത്, ലാൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റിലേക്ക്. അച്ഛൻ്റെ ബിസിനസ്, 5 രൂപയ്ക്ക് മേടിച്ച ചതുപ്പ് പ്രദേശം 5000 വിൽക്കുന്നു. വൈകിട്ട് സദാവൃതൻ അച്ഛനോടൊപ്പം വീട്ടിൽ വന്നില്ല. അയാളുടെ സുഹൃത്ത് ശംഭുവിൻ്റെ കലാസമിതി ഓഫീസിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അകത്ത് ചൂടേറിയ ചർച്ച. നാടകകൃത്ത് കാളിപദൻ ചോദിക്കുന്നു, എന്താ കുട്ടി പേര്? എന്റെ പേര് കുന്തിഗുഹ. കുന്തിഗുഹ, നല്ല പേര്, ആളിനെ പോലെ തന്നെ നല്ല പേര്. അവളെ കണ്ട മുറിക്കകത്തുനിന്ന് ചെറുപ്പക്കാരനെ അത്ഭുതപ്പെട്ട് എഴുന്നേറ്റ് പോയി. കവർന്നെടുത്തുവോ കാർമേഘം, കവർന്നെടുത്തുവോ കാർമേഘം, കാർകുഴലിൻ നീലിമയാകേ. എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന കാളിപദൻ, അയാളുടെ കണ്ണുകൾ ഇപ്പോൾ കുന്തി എന്ന നടിയുടെ കാർകൂന്തലിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കവർന്നെടുത്തുവോ കാർമേഘം, കാർകുഴലിൻ നീലിമയാകേ. ഇന്ദുമുഖീനിൻ ജില്ലികളാവാൻ ഇന്ദ്രധനുസിനു പണി തീർന്നില്ല. കവർന്നെടുക്കുവോ കാർമേഘം, കാർകുഴലിൻ നീലിമയാകേ. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചോണ്ട് ഒന്ന് പറഞ്ഞില്ലല്ലോ. കളിപതൻ എഴുന്നേറ്റടുത്തിയത്, കുന്തി, നീലോൽപല നയനങ്ങൾ കനിയും നിൻ കടാക്ഷത്തിൻ പൂങ്കതിരാൽ, നിഷ്പ്രഭമായി മിന്നൽ കൊടികൾ നീ മന്ദസ്മിത മധു പകരൂ. മിസ് കുന്തിഗുഹ, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി, നാടകത്തിൽ നിന്നെ നായികയായി സ്വീകരിക്കാം. പക്ഷെ ഒരു ചെറിയ പരീക്ഷണം, നീ സ്റ്റേജിൽ നടന്നാൽ എങ്ങനെയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. എഴുന്നേറ്റ് ആ കസേര കിടക്കുന്നിടം വരെ ഒന്ന് മെല്ലെ നടക്കണം. അവൾ എഴുന്നേറ്റു, സാരി മാറുന്നു, ഓർന്നു വീണു. അമൃത കലശങ്ങൾ എറിഞ്ഞുടച്ചു അവളിപ്പോഴാ മുറിക്കകത്ത് അരേന്നപ്പിട പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. കാളിപദന്റെ കണ്ണുകൾ ഇപ്പോ അവളുടെ ചലന സൗന്ദര്യം നുകരുകയാണ്. ആരോ വാതിലിൽ തടന്ന് കേട്ടു. ശംഭു എഴുന്നേറ്റ് ഇന്ന് വാതിൽ തുറന്നു. ഹായ് സദാവൃതൻ, എടാ നീ എപ്പോ വന്നു, എങ്ങനെ വന്നു, നിന്റെ കാർ എവിടെ, നടന്നു വന്നു, ടാക്സി വന്നു, വരൂ അകത്തിരിക്കാം. ഇല്ല, നിങ്ങളുടെ ചർച്ച നടക്കട്ടെ, നീ പുറത്തേക്ക് വരൂ, ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. സദാവൃതനും ശംഭുവും വരാന്തയിൽ ഇറങ്ങി സംസാരിക്കുമ്പോ അതാ പോകുന്നു ആ നടി. കുന്തി, ശംഭു, ആ പെണ്ണേത്? നടിയാണ്, മിസ് കുന്തി ഗുഹ, ഞങ്ങളുടെ നാടകത്തിലെ നായിക. എന്താ കൊള്ളാവോ? തരക്കേട്ടില്ല. ഓ, ആ നശിച്ച കാളിപദൻ അവളെയും പിണക്ക് വിട്ടെന്ന് തോന്നുന്നു. കുന്തി നിൽക്കൂ, ഞാനല്ലേ നിന്നെ വിളിച്ചോണ്ട് വന്നത്, അവിടെ നിൽക്കൂ. സദാവൃത, ഞാൻ അവളെ ഒന്ന് പറഞ്ഞ് തണുപ്പിച്ചിട്ട് വരട്ടെ, നീ ഇവിടെ നിൽക്ക്. ശംഭു കുന്തിയുടെ പുറകിന് ഓടി. എടാ ശംഭു, ഞാൻ പിന്നെ വരാം. സദാവൃതൻ ഇറങ്ങി, കുറെ നടന്നു, ടാക്സി വരുന്ന തെരുവിലെത്തി.
മലവെള്ള പാച്ചിൽ പോയി ടാക്സി വരുന്നു. അയാൾ കൈ കാണിച്ചു, ടാക്സി വന്നു തന്നു. അയാൾ കയറാൻ ഭാവിച്ചപ്പോ പിന്നെ ഒരു ചോദ്യം, സാർ എന്നെ കൂടെ കൊണ്ടുപോവോ? ഇവിടെ കുറെ ആഭാസന്മാർ എന്നെ ശല്യം ചെയ്യാൻ വരുന്നു, എന്നെ എനിക്കൂടെ ലിഫ്റ്റ് തരുമോ സാർ? തിരിഞ്ഞു നോക്കുമ്പോ നിൽക്കുന്നു നടി കുന്തി. കയറിക്കോളൂ. ഫ്രണ്ട് സീറ്റിൽ നിന്ന് അയാൾ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൾ അകത്ത് കടന്നിരുന്നു, ഡോർ വലിച്ചടച്ചു, ടാക്സി നീങ്ങി. നിങ്ങളെ അവർ നാടകത്തിലെടുത്തോ? ഇല്ല സാർ, ഞാൻ പിണങ്ങിപ്പോവുക. എന്താ പിണക്കം? പിണക്കമല്ല സാർ, ആ കാളിബദന് എന്റെ പരീക്ഷാ യോഗ്യതയ്ക്ക് അറിയണോ അത്രേ. മാത്രമല്ല ആ ചെറുപ്പക്കാർക്ക് വേറെ ചില ഉദ്ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഞാനിഞ്ഞ് പോകുന്നു. സാർ ആ ക്ലബിലെ മെമ്പറാണോ? അല്ല, അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. വണ്ടി നിർത്തുന്നു സാർ. സാർ ഞാൻ നടന്നു പോയിക്കോളാം സാർ. കുന്തി പേടിക്കാതെ, ഞാനൊരു ആഭാസനല്ല. ഇതിനിടെ വണ്ടി നിന്നു. റോഡിൽ വലിയ സമ്മേളനം. സ്റ്റേജിൽ ഒരാൾ ഗാന്ധി തൊപ്പിയും ഖദർ ജുബയും എല്ലാം ധരിച്ച് മൈക്കിന്റെ മുമ്പിൽ നിന്ന് വെച്ച് കാച്ചുന്നു. ടാക്സി ഡ്രൈവർ പറഞ്ഞു, സാറിന്റെ അച്ഛനാണല്ലോ ഇന്ന് വളരെ ആവേശത്തിലാണല്ലോ. നടി സ്റ്റേജിലേക്ക് നോക്കി, അവിടെ മുഖം വിളറി. സാർ അങ്ങ് ശിവപ്രസാദ് ഗുപ്തയുടെ മകനാണോ? അതെ. അയ്യോ ഞാൻ അറിഞ്ഞില്ല സാർ, ക്ഷമിക്കണം സാർ. അവൾ ഡോർ തുറന്നിറങ്ങി പൊയ്ക്കളഞ്ഞു. കുന്തി ഛേ, നിൽക്ക്, ഇങ്ങനെ പോയാലോ? നിന്നെ ഇവിടം വരെ കൊണ്ടുപോയിട്ട് ഞാനല്ലേ. ഒരു നന്ദിയെങ്കിലും പറയണ്ടേ? നിൽക്കൂ, ആട്ടെ നിന്റെ അഡ്രസ് തരുമോ? വെറുതെ, നിന്റെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. നിന്റെ മേൽവിലാസം? വേണ്ട സാർ, എന്റെ അഡ്രസ് നിങ്ങളാരും അറിഞ്ഞിരിക്കണ്ട. എന്റെ വീട്ടിൽ നിങ്ങൾക്കാർക്കും വരാൻ കൊള്ളില്ല സാർ. അവൾ ചെന്ന് ജനക്കൂട്ടത്തിൽ മറഞ്ഞു. സദാവൃതൻ അവൾ പോയ വഴിക്ക് അങ്ങനെ നോക്കിയിരുന്നു. കൽക്കത്തയിലെ ചിത്പുരി എന്ന തെരുവീഥി, ജീവിക്കാൻ വേണ്ടി ജീവിതം വിൽക്കുന്ന സഹോദരിമാർ ജീവിക്കുന്ന തെരുവ്. പകൽ സമയത്ത് ചിത്പുരി ശൂന്യം, സന്ധ്യയായാൽ പിന്നെ ഭയങ്കര തള്ളാണ് അവിടെ. ഉത്സവച്ചന്ത പോലെ ഉന്തും തള്ളും. ചെറുപ്പക്കാരൊക്കെ അത്യാവശ്യമായിട്ടങ്ങ് പോവുകയാണ്. ചെറുപ്പക്കാർ മാത്രമല്ല, തൈക്കളവന്മാരും തള്ളി കയറുകയാണ്. തെരുവീഥി കീഴ്വശമുള്ള കെട്ടിടങ്ങൾ പ്രകാശമാനമായി കഴിഞ്ഞു, സജീവമായി കഴിഞ്ഞു. തെരുവ് വാണിഭക്കാർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ചോപ്സും പൊറോട്ടയും മുട്ടക്കറിയും മട്ടനും ചിക്കനും ഫിഷ്മോളിയും എല്ലാം നിരത്തി വെച്ച് കണ്ണാടി വണ്ടിക്കകത്ത് പെട്രോമാക്സും കത്തിച്ച് നിർത്തി. തെരുവ് വാണിഭക്കാർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. തട്ടനിറ പിച്ചുമാലകളും വെച്ചിമാലകളും മുല്ലമാലകളുമായി പൂക്കച്ചവടക്കാർ. റോഡിനരികിലുള്ള ഫോറിൻ ലിക്കർ ഷാപ്പുകളിൽ നിയോൺ ലൈറ്റുകൾ പ്രകാശിക്കുന്നു. പ്രകാശിക്കുന്നു, അണയുന്നു, പ്രകാശിക്കുന്നു, അണയുന്നു. അതിന്റെ അർത്ഥം അല്ലയോ കുടിയന്മാരെ, വരുവിൻ, കുടിക്കുവിൻ, പോകുവിൻ, മരിക്കുവിൻ. ഇതിനിടയിൽ പെരുമ്പാമ്പഴഞ്ഞു വരുന്ന മാതിരി ഫോറിൻ കാറുകൾ. ചിത്പുരിയിലെ ബ്രോത്തലുകളിൽ, വേശ്യാലയങ്ങളിൽ കൊട്ടും പാട്ടും തകർക്കുന്നു. ചന്ദ്രനാണെന്ന് ചൊല്ലി ചാഞ്ഞും നോക്കാതിരിക്കൂ, ചന്ദ്രനാണെന്ന് ചൊല്ലി ചാഞ്ഞും നോക്കാതിരിക്കൂ. ചന്ദം തിരളുമൻ സഗോരി 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 നീ, ചന്ദ്രനാണെന്ന് ചൊല്ലി ചാഞ്ഞും നോക്കാതിരിക്കൂ. ചന്ദം തിരളുമൻ സഗോരി സഗോരി സഗോരി. ഒരു വാരാങ്കന, അത് രൂപവതിയായ ഒരു വേശ്യാങ്കന, അവിടെ അംഗസൗഷ്ഠവം പ്രകടിപ്പിച്ചുകൊണ്ട് ആടുന്നു, പാടുന്നു. ചുറ്റും പണസഞ്ചികളുമായിട്ട് പതിവുകാരന്മാർ കാത്തിരിക്കുന്നു. ആ പാവം സഹോദരി പിന്നെയും അവളുടെ നഗ്ന സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാടുന്നു, ആടുന്നു. നെഞ്ചില പഞ്ചരത്തിൽ വാഴും പങ്കിളി പെണ്ണേ, നെഞ്ചില പഞ്ചരത്തിൽ വാഴും പങ്കിളി പെണ്ണേ. കൊഞ്ചിക്കൂടഞ്ഞഴിഞ്ഞു നാടു പഞ്ചമ പാടുന്നു. ചന്ദ്രനാണം മുതല്ലി ചാഞ്ഞു നോക്കാതി, ചന്ദം തിരളു മന്തകോരി സകോരി സകോരി. ഈ സമയത്താണ് കൽക്കത്തയിലെ ഒരു വലിയ ഫാക്ടറിയുടെ കലാസമിതി സെക്രട്ടറിയും കൂട്ടുകാരും ഒരു നടിയെ തേടി ചിത്പുരിയിലെത്തിയത്. സെക്രട്ടറി വിളിച്ച് ചോദിക്കുന്നു, ഡേയ് ഏയ് മുട്ടക്കറി, ഇവിടെ കുന്തിഗുഹ എന്നൊരു നടി താമസിക്കുന്നത് എവിടാണെന്ന് അറിയാവോ? കുന്തിഗുഹ എവിടാണെന്ന് അറിഞ്ഞൂടാ? ആ നാല് നില കെട്ടത്തിന്റെ രണ്ടാം നിലയിൽ പത്മാറാണിയമ്മയുടെ വീട്ടിൽ ഒരുപാട് കുന്തിഗുഹ ഉണ്ടെന്നാ പറയുന്നത്. അങ്ങോട്ട് കയറി ചെല്ല്,
പത്മാറാണിയമ്മ വെള്ളത്ത് തടിച്ചൊരു സ്ത്രീ, പ്രായം കുറേയായെങ്കിലും അത് വകവച്ചുകൊടുന്നു കൂട്ടത്തിലല്ലവർ. നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അര രൂപ വൃത്തത്തിൽ നീലിച്ച പൊട്ട് നെറ്റിത്തറത്തിൽ കാച്ചിയിട്ടുണ്ട്. തൂ വെള്ളക്കല്ലുകൾ അണിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ കാതിലും കഴുത്തിലും കയ്യിലും കലാപരമായിട്ട് അണിഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർ നാലഞ്ചു പേർ കയറി വരുന്ന കണ്ടപ്പോ നന്നായിട്ടൊന്ന് മുറുക്കി തുപ്പി വെളുക്കെ ചിരിച്ച് സാരിത്തുമ്പെടുത്ത് മുടി മൂടി പത്മാറാണി വിളിക്കുന്നു, വരീ കയറി വരീ, അകത്തോട്ടം കയറി വെക്കോളീൻ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരിക്കും, കയറി അങ്ങ് അകത്തോട്ട് വെക്കോളീൻ, മുറി വാടകയ്ക്കെടുക്കാൻ വന്നായിരിക്കും, എല്ലാവർക്കും കൂടി ഒരു മുറി മതിയോ? അതേ പ്രത്യേകം പ്രത്യേകം, ഞങ്ങൾക്ക് മുറിയൊന്നും വേണ്ട, ഞങ്ങൾ വന്നത് നാടകത്തിൽ അഭിനയിക്കുന്ന കുന്തി എന്നൊരു നടി ഇവിടെ താമസിക്കുന്നതായിട്ട് അറിഞ്ഞു, അവളെ കാണാൻ വന്നതാണ്. അയ്യോ സാർമാരെ, നിങ്ങൾക്ക് സ്ഥലം തെറ്റി, ഇവിടെ നാടകത്തെ കളിക്കുന്നവരാരുമില്ല, കുന്തി എന്നൊരു പെങ്കൊച്ചുമില്ല, ഇവിടുത്തെ പെൺപിള്ളാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ പൊന്നുമോള് ടഗർ, ടഗർ, അവളെ കണ്ടാൽ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, അങ്ങ് സ്ഥിരതാമസമാക്കും, ടഗർ, യുധിക, ഗുലാബി, കുസുമം, പത്മം, എടി പിള്ളേരെ എങ്ങോട്ട് വരണടി, ഇതേ അപ്പീസ് സാറന്മാര്, നിങ്ങൾക്ക് നാടകത്തെ കളിക്കാൻ അറിയാവോ, പൈസയും കിട്ടും പാരിതോഷികം കിട്ടും. പെൺകുട്ടികൾക്ക് എല്ലാം രസമായി, അവരെല്ലാം വന്ന് അതിഥികളെ അങ്ങ് വളഞ്ഞു. എന്താ സാർമാര്, എന്താ സാർമാര്, നിങ്ങളിൽ കുന്തി എന്നൊരു നടിയുണ്ടോ? ടഗർ ഞെട്ടിപ്പുറകോട്ട് മാറി. അവളാണ് കുന്തി. ടഗർ എന്ന കപട നാമധേയത്തിൽ അവളവിടെ കഴിഞ്ഞുകൂടുകയാണ്. ധൈര്യം അവലംബിച്ചവൾ മുന്നോട്ട് കയറി ചോദിച്ചു, സാർമാരെ, നിങ്ങൾ വിടുത്തുകാരല്ലേ? ഇത് ചിത്പുരിയല്ലേ? നിങ്ങൾ നിൽക്കുന്ന വേശ്യാലയത്തിലാണ്. സാറന്മാരെല്ലാം പെട്ടെന്ന് ഗേറ്റ് കടന്നു. ചന്ദനാണെന്ന് ചൊല്ലി അന്ന് കുന്തിയുടെ മുറിക്കാത്തി എന്നൊരു മധ്യവയസ്കനാണ്. അയാൾക്ക് അവൾ മദ്യം പകർന്നു കൊടുത്തു, എന്നിട്ട് മാറി നിന്നു. അയാൾ അവിടെ കൈക്ക് പിടിച്ചു. അവൾ കരയുന്നു. എന്താ പെണ്ണേ, നിന്റെ കരച്ചിൽ കാണാനല്ലേ വന്നത്? അവൾ പിന്നെയും കരയുന്നു. എന്താ പെണ്ണേ? സാർ, സാറിനെ കണ്ടിട്ട് എന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു. എന്റെ അച്ഛന്റെ പ്രായമുണ്ട്. ഇത് നശിച്ച ജീവിതം, ഇത് നരകിച്ച ജീവിതം. അയാൾ പിടിവിട്ടു. ശരിയാണല്ലേ പെണ്ണേ, നിന്നെ കണ്ടിട്ട് എന്റെ മകളുടെ പ്രായമുണ്ട്. നീ എങ്ങനെ നരകത്തി ഒന്ന് പെട്ടുപോയി? സാർ, 13-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വരുന്നത്. നീ വിടുത്തുകാരിയല്ലേ? അല്ല, പാകിസ്ഥാനിലുള്ളതാ. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും വിഭജിക്കപ്പെട്ടപ്പോ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കൂടെയാണ് ഞാനും അച്ഛനും അനിയത്തി ആദ്യമായിട്ട് കൽക്കത്ത നഗരത്തിൽ വരുന്നു. അന്ന് ഞാൻ ധരിച്ചിരുന്ന വേഷം പോലും എനിക്ക് ഓർമ്മയുണ്ട്. കീറിയ പാവാടയും ജാക്കറ്റും അണിഞ്ഞ ഞാൻ, പാറിയ മുടിയൊരു കൈത്തുമ്പാലൊതുക്കിയും, അനിയത്തിയ തോളിൽ എന്തുന്നൊരച്ഛൻ തന്റെ അണി കൈവിരൽ തുമ്പിൽ തൂങ്ങി ഞാനിറങ്ങവേ, അറിഞ്ഞില്ലെവിടെയാണെത്തിയതെന്നും ഞങ്ങൾ അറിഞ്ഞില്ലെവിടേക്ക് പോകുന്നതെന്നും. നാളെ കൽക്കത്താറയിൽ ആഫീസിൽ കാലുകുത്താനിടമില്ല, കൂടുതകർന്നൊരു കാക്കക്കൂട്ടം പോലെ വരുന്ന അഭയാർത്ഥിജനം. നാറിക്കീറിയ മാറാപ്പിൽ ചോരക്കുട്ടി ഉറങ്ങുന്നു, പിച്ചച്ചട്ടികൾ തീരപ്പൂപിച്ച നടക്കും കുഞ്ഞുങ്ങൾ. കൽക്കത്താറയിൽ ആഫീസിൽ കാലുകുത്താനിടമില്ല, കൂടുതകർന്നൊരു കാക്കക്കൂട്ടം പോലെ വരുന്ന അഭയാർത്ഥിജനം. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്നു. പിന്നെ ഇനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, പോലീസുകാർ എല്ലാവരെയും വരട്ടി ഓടിക്കും. അതേ കണ്ടോ, എറുമ്പ് വരിവെച്ച് പോകുന്ന പോലെ അഭയാർത്ഥികൾ ബോധം കണ്ടോ? ഇപ്പോഴേ പോകണം, അങ്ങ് ദൂരെ ഒരു മൈതാനമുണ്ട്. പിന്നെ കാശിരിപ്പുണ്ടോ? ഒരു 15 രൂപ എനിക്ക് കൂടെ തരാൻ. 15 രൂപ കൊടുക്കാമെങ്കിൽ ഒരു കുടിൽ കെട്ടാനുള്ള ഓലയും മുളയും കിട്ടും അവിടെ. സാറേ, 15 രൂപ മുടക്കിയപ്പോൾ ഞങ്ങൾക്കൊരു കുടിലുണ്ടായ ആയിരക്കണക്കിന് അഭയാർത്ഥി കുടികൾക്കിടയിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫാറവും പൂരിപ്പിച്ച് മറ്റുള്ള അഭയാർത്ഥികളോടൊപ്പം ഞാനും കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നു, അച്ഛനെയും വിളിച്ചുകൊണ്ട്. ഒരാഴ്ചയ്ക്ക് ഞങ്ങളവിടെ കാത്തു കിടന്നു. അവസാനം അച്ഛൻ്റെ പേര് വിളിച്ചു. ഞങ്ങൾ കയറി ചെന്നു. ഇരിക്കുന്ന ഒരു ആഫീസർ ചെറുപ്പക്കാരനാ, എന്നെ വല്ലാതൊരു നോട്ടം. എന്നിട്ട് കാരണവരെ, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി, കാരണവർ വരണ്ട, എവിടെ അയച്ചാൽ മതി. എന്താ പേര്? കുന്തി. ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചെന്നു. സാറേ, അന്നും എനിക്കിതുപോലെ ഒത്തിരി ചുരുണ്ട മുടിയുണ്ട്. ഞാനത് തെറ്റി തെറ്റിയെടുത്ത് ചുവന്ന റിബൺ കെട്ടി തോളിലൂടെ മാറുമറിച്ച് അങ്ങോട്ടിട്ടു. കണ്ണെഴുതി പൊട്ടു തൊട്ടു. എന്റെ പവാടത്തുമ്പ് ആപ്പീസിന്റെ അരക്കതിങ്ങനെ താഴെ കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു, കുന്തി കടന്നു വരൂ. ഞാൻ അകത്തിയുന്നു. ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് എന്റെ ചുമലി കൈവച്ചു. കുന്തി, കലാരംഗത്ത് നിനക്ക് ശോഭനമായൊരു ഭാവിയുണ്ട്, നിന്നെ ഞാൻ സിനിമാ നടിയാക്കും. അദ്ദേഹത്തിനിടെ വാതടച്ചു കുറ്റി കിട്ടു.
പൊടുന്നനെയാണ്. ഭാര്യയെടുത്തയാൾ കുമാര പോലെന്നെ മാറോടണച്ചുകൊണ്ടോടി. സാർ സാർ എന്നെ വിടു സാർ എന്നെ വിടു സാർ. ആ മനുഷ്യന്റെ വാപൊത്തി പിടിച്ചു. സ്ക്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണ ഞാൻ ആണിന്റെ ഗന്ധം മുഗർന്നു. സ്ക്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണ ഞാൻ ആണിന്റെ ഗന്ധം മുഗർന്നു. ആദ്യമായി ആണിന്റെ ഗന്ധം മുഗർന്നു. അന്നാദ്യമായി ആണിന്റെ ഗന്ധം മുഗർന്നു. ആ മനുഷ്യൻ അപേക്ഷയിൽ ഒപ്പിട്ടു തന്നു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കുടിലിൽ വന്നു. കാരണം അവരെ ഞാൻ കുന്തിയെ കൊണ്ടുപോകാൻ വന്നതാണ്. അവൾക്ക് നാടകത്തിൽ ചാൻസ് കൊടുക്കാൻ പോകുന്നു തൽക്കാലം, പിന്നെ സിനിമയിൽ. എന്നും ഈ കുടിലിൽ തന്നെ കിടന്നാ മതിയോ? ഇപ്പൊ കൊണ്ടുപോയാൽ ഞാൻ അവളെ നാളെ രാവിലെയും കൊണ്ടുവിടും. നാളെ വൈകിട്ട് കൊണ്ടുപോയാൽ മറ്റന്നാ രാവിലെയും കൊണ്ടുവിടും. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. സാറേ, അന്ന് എനിക്ക് 10 രൂപ കിട്ടി കൈനീട്ടം. 10 രൂപ അന്നു മുതൽ പിന്നെ തുടരെ നാടകാഭിനയം. എന്നെ കൊണ്ടുപോകാൻ കാറുമായിട്ട് കലാസമിതിക്കാർ വരും. വരുന്നവരാരും മോശക്കാരുമല്ല. എത്ര ധനാഢ്യ കുമാരന്മാർ, എത്ര കലാലയ തരുണന്മാർ, പിന്നാലെ കൂടി കിന്നാരമോതി പ്രേമലേഖനമെഴുതി, പ്രേമലേഖനമെഴുതി. അവർ വിളിക്കുന്നതൊക്കെ പോയി അവർ പറയുന്ന പോലൊക്കെ അഭിനയിച്ചു. അവരൊത്ത് ജീവിച്ചപ്പോൾ സാറേ ഒരു പാഠം ഞാൻ മനസ്സിലാക്കി. പഠിപ്പില്ലെങ്കിലും പണം നേടാം, പണമില്ലെങ്കിലും പടം കാണാം, ഉയർന്ന ഹോട്ടലിൽ മുറിയെടുക്കാം, പങ്കെടുത്തു കീഴിലെ ശൃംഗാരനിദ്രയിൽ പങ്കെടുക്കാൻ മനസ്സുണ്ടായാൽ പോരും. എത്ര ധനാഢ്യ കുമാരന്മാർ, എത്ര കലാലയ തരുണന്മാർ, പിന്നാലെ കൂടി പിന്നാരമോതി പ്രേമലേഖനമെഴുതി, പ്രേമലേഖനമെഴുതി. കൽക്കത്ത നഗരത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കുകയാണ്. ഇപ്പൊ ചോദിക്കൂ സാറേ, എന്നോട് ചോദിക്കൂ എന്താ കൽക്കത്ത നഗരം എന്ന്. ഞാൻ പറഞ്ഞുതരാം. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടക്കനിയാണല്ലോ, കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടക്കനിയാണല്ലോ, മുഖർന്നെടുക്കും ഞാനീ കനിയുടെ നൂതന മതിര പീയൂഷം, മുഖർന്നെടുക്കും ഞാനീ കനിയുടെ നൂതന മതിര പീയൂഷം. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടക്കനിയാണല്ലോ, കൽക്കണ്ടക്കനിയാണല്ലോ. ഇതിനിടയ്ക്ക് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞേടി, കുന്തി നമ്മളെന്തിനടി വെറുതെ സിറ്റി ചുറ്റി കറങ്ങുന്നത്? പാടി ചിത്പുരിയിൽ അവിടെ പത്മാറാണിയമ്മയുണ്ട്. എന്നോട് പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമ്പാദിക്കാവുന്നു. സാറേ, ആ നശിച്ച കൂട്ടുകാരിയാണ് എന്നെ പിടിച്ച് ഈ നരകത്തിൽ തള്ളിക്കളഞ്ഞത്. എല്ലാ മുറിയിലും ലൈറ്റ് കട്ടു, എല്ലാ മുറിയിലും ഇരുളിന്റെ തിരശ്ശീല വീണു. പത്മാറാണിയുടെ ആ മുറിക്കകത്ത് മാത്രം മങ്ങിക്കത്തുന്ന വെളിച്ചം. ഒരു സബ് ഇൻസ്പെക്ടറും 4 കോൺസ്റ്റബിൾമാരും കടന്നു വന്നു. ആരാണ് പത്മാറാണി? ആരാണ് പത്മാറാണി? ഞാനാ. എന്താ മോനെ, എന്നെ അറിയത്തില്ലയോ? പുതിയ ആളായിരിക്കും. ഇതിന് മുമ്പിരുന്ന ആള് എന്നെ അറിയുമായിരുന്നു, കൂടെ കൂടെ ഇവിടെ വരികയും ചെയ്യുമായിരുന്നു. മോൻ എന്തിനാ വന്നത്? മുറി വാടകയ്ക്ക് വേണോ? തള്ളയുടെ വിചാരം അവിടെ വരുന്നവരെല്ലാം മുറി വാടകയ്ക്ക് എടുക്കാൻ വരികയാണെന്ന. ഇതിനിടെ കുന്തിയും യുദ്ധിക്കും പുറത്തേക്ക് വന്നു. രണ്ടിനും കൈ വില കിടണം. അയ്യോ അമ്മേ, അമ്മേ, പത്മാറാണി അമ്മേ, കേറണടി, കറി വണ്ടി. എന്റെ പത്മാറാണി അമ്മ. ഇൻസ്പെക്ടർ രണ്ടിനെയും കഴുത്തിൽ കുത്തിപ്പിടിച്ച് വണ്ടിക്കകത്തേക്ക് എറിഞ്ഞു. എടാ എടാ, 2 ദിവസത്തിനകം നിന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എന്റെ പേര് പത്മാറാണി എന്നല്ല. തള്ളയെന്ന് ഫോണെടുത്ത് കറക്കുന്നു. അവർക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ടല്ലേ പിടിപാട്. അച്ഛനോടൊപ്പം ബിസിനസ് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ സദാവ്രതൻ. ഒരു ദിവസം സന്ധ്യയ്ക്ക് അയാൾ വീട്ടിലെത്തിയപ്പോ തന്റെ ഗുരുനാഥൻ വന്ന് കാത്തിരിക്കുന്നു. തടിച്ച കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ച വെളുത്തു മെലിഞ്ഞ് പൂണൂലിട്ട ഒരു വൃദ്ധൻ. അലാ മാഷോ, എന്താ മാഷ വിശേഷം? ഒരുപാട് കാലമായാലും മാഷ കണ്ടിട്ട്. എന്താ മാഷ വിശേഷം? സദാവ്രത, നീ എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു തരണം. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 10 ദിവസത്തിനകം മാറിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്തുപോയി. അല്ല, മാഷ് ഇപ്പോഴും അടക്കെട്ടലാണോ താമസം? സ്വന്തമായിട്ട് വീടൊന്നും വെച്ചില്ലേ? വലിയ വലിയ വീടുകളിലൊക്കെ ട്യൂഷൻ ഉണ്ടെന്ന് കേട്ടല്ലോ.
ശരിയാണ് സദാവത, സ്വന്തമായ ഒരു വീട് വെക്കുന്നതിനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ സൗകര്യമുള്ളവൻ്റെ മക്കൾ മാത്രം പഠിച്ചു കയറി അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയ നമ്മുടെ രാജ്യം നന്നായി എന്നെങ്ങനെ പറയാൻ കഴിയും സദാവ്രത? ട്യൂഷൻ വെച്ച് പഠിക്കാൻ കഴിവില്ലാത്തവൻ്റെ മക്കളല്ലേ സദാവ്രത 95%. എനിക്ക് 550 രൂപ വരെ കിട്ടുന്നുണ്ട്. ഞാനത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ കൊടുക്കുക, എനിക്ക് കടമാണ്. മാഷേ, ആ പാദങ്ങളിൽ പൂവിട്ട് തൊഴാൻ തോന്നിപ്പോകുന്നു. മാഷ് പൊയ്ക്കോ, ഞാൻ നാളെ വീട്ടിൽ വരാം. അടുത്ത ദിവസം സദാവതൻ ഓഫീസ് വിട്ടിറങ്ങി വീടന്വേഷിക്കാൻ പോയി. കൽക്കത്തെ കെട്ടിടങ്ങൾക്ക് വല്ല പാഞ്ഞോ? ഒരു ഈച്ചയ്ക്ക് പറക്കാൻ ഇടവില്ലാത്ത മട്ടിൽ എട്ട തിങ്ങി ഞെരുങ്ങി നിൽക്കല്ലേ കെട്ടിടങ്ങൾ, അതും വെറും കെട്ടിടങ്ങളോ? 20-ാം നൂറ്റാണ്ടിൽ ശില്പ സൗന്ദര്യം ഇട തിങ്ങി ഞെങ്ങി ഞെരുങ്ങി നിൽക്കും. ഇനിയും ഈ മണ്ണിൽ ഇടം തീകയാഞ്ഞിൽ ഉയരും പിണ്ടട്ടിൽ എത്ര സൗധങ്ങൾ. 20-ാം നൂറ്റാണ്ടിൽ ശില്പ സൗന്ദര്യം വീടുണ്ട്, പക്ഷെ ഒഴിഞ്ഞ വീടില്ല. അന്വേഷിച്ച് അങ്ങനെ ചെന്നപ്പോ ഒരു വീട് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു. തിരക്കിപ്പോ അതിന്റെ ഉടമസ്ഥ സ്ഥലത്തില്ല. മധുവിധൂതൻ മതിരോത്സവത്തിനായി മറുനാട് പൂവിയുവ മിഥുനങ്ങൾ മണവറത്തട്ടൊഴിഞ്ഞത്ര കിടപ്പു. മമ ഗുരുനാഥൻ ഇടമിൽ ഉറങ്ങാൻ 20-ാം നൂറ്റാണ്ട് ശില്പ സൗന്ദര്യം. അയാൾ മാഷ് വീട്ടിലെത്തി, രാത്രിയായി. മാഷേ, ഇറങ്ങി വന്നു മാഷുടെ മകൾ ഷൈല. അല്ല ഷൈലേ, നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ വേണ്ണേ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. മാഷെവിടെ? അച്ഛൻ അത് രാവിലെ പോയാ സാർ, വീടന്വേഷിക്കാൻ പോയിരിക്കുക, ഇപ്പൊ വരും, കയറി ഇരിക്കൂ സാർ. അയാൾ അകത്ത് കടന്നിരുന്നു. പണ്ഡിതനായ ഗുരുനാഥന്റെ മുറി നിറയെ പുസ്തകങ്ങൾ ഒന്നെടുത്ത് നിവർത്ത് നോക്കി. ഇന്ത്യൻ ഹിസ്റ്ററി. ഷൈല, ഒരു മാസം കൂടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? വീട് കിട്ടാൻ വളരെ പ്രയാസം സാർ. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് രാവിലെ വീട്ടുടമസ്ഥം വന്ന് പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് പോയി. പൈപ്പ് ലൈൻ കട്ട് ചെയ്തോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആഹാരം പാകം ചെയ്യുന്നു? വെള്ളമില്ല, അങ്ങനെ സാർ ആഹാരം പാകം ചെയ്യുക? മാഷ് ഇതറിഞ്ഞോ? ഇല്ല, അച്ഛൻ പോയതിന് ശേഷമായിരുന്നു. മാഷ് എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോയത്? അല്ല, അച്ഛൻ അത് രാവിലെ പോയി. നീ എന്തെങ്കിലും കഴിച്ചോ? മറുപടിയില്ല. ഷൈല, ഞാൻ നിനക്ക് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട സാർ, വേണ്ട. എടി മണ്ടി പെണ്ണ, നീ ലജ്ജിക്കണ്ട, നിനക്ക് ഞാൻ ആഹാരം വാങ്ങിക്കൊണ്ടിരാവുന്നേ. വേണ്ട സാർ, വേണ്ട. ഇത്തിരി വെള്ളം കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു. ഒരു പാത്രം എടുക്ക. അവിടെ ഒരു പാത്രം എടുത്തു കൊടുത്തു. പാത്രം, അത് ആ പാത്രത്തിൽ വെള്ളം നിറയുന്നു. സദാവ്രത, അയാൾ തിരിഞ്ഞു നോക്കി, മാഷ് വന്നിരിക്കുന്നു. ഈ പാത്രം നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞങ്ങളുടെ പാത്രമാണല്ലോ. മാഷെ വിവരം അറിഞ്ഞു. വീട്ടുടമസ്ഥം ഒന്ന് പൈപ്പ് ലൈൻ കെട്ടിക്കുന്നു. മാഷെ വീട് കിട്ടാൻ പ്രയാസമാണ്. മാഷ് വരും, മകളെയും വിളിച്ചോണ്ട് വരും. എന്റെ വീട്ടിൽ ഒരുപാട് മുറി വെറുതെ കിടക്കുക, നമുക്ക് അവിടെ താമസിക്കാം. മാഷ് തയ്യാറായി. വീട്ടിലെത്തിയ ശൈലയോട് സംസാരിച്ച് മാഷ് പുറത്തു നിന്ന് പറഞ്ഞു, സദാവ്രത ഞങ്ങൾ വരുന്നില്ല, നീ പൊയ്ക്കോ. ചിത്പുരിയെ ലക്ഷ്യമാക്കി ചലിക്കുന്ന ഒരു കൊട്ടാരം പോലെ കാർ പാഞ്ഞു പോന്നു. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്പുരിയിൽ. ഗണികാ മന്ദിരമണയുന്നതും ഒരു യുവധനികൻ ഇറങ്ങി. ആ ചലിക്കുന്ന കൊട്ടാരം പത്മാറാണിയുടെ വീട്ടിന് മുമ്പിൽ നിന്നു. ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി, റഗൻലാൽ. പത്മാറാണി ചെന്ന് കൈക്ക് പിടിച്ചു. പൊന്നു മോനെ, റഗൻലാൽ എത്ര കാലമായി ഇവിടെ കയറിയിട്ട്, എങ്ങനെയൊക്കെ ആയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും മോനെ? പത്മാറാണിയമ്മേ, എന്തെങ്കിലും കുടിക്കാൻ വേണമായിരുന്നല്ലോ. ഓ, എന്റെ മോനെ കണ്ട സന്തോഷം കൊണ്ട് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. എടി വേണേ പത്മാ, ഇനി വാ, ഈ താക്കോല് കൊണ്ടുപോയി അലമാര തുറന്ന് ആ മുകളിലത്തെ തട്ടില് 2 പീസ് സ്കോച്ച് വിസ്കി ഇരിപ്പുണ്ട്. 2 ഗ്ലാസ് കൊടുത്തുണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് പത്മാറാണിയമ്മേ വിശേഷം? വിശേഷം ചോദിക്കാം, ഒരാള് വന്നിരിക്കുന്നു, ഞാൻ അടിക്കും കേട്ടോ, കള്ളൻ. എന്റെ മോനെ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടർ, ഒരു മെല്ലാങ്കി ചെറുക്കൻ, ഇന്നലെ ഇവിടെ വന്നു. എന്റെ 2 വെമ്പിള്ളാരെ കൊണ്ടുപോയി കളഞ്ഞു. ടഗറിനെയും യുധിയും. ടഗറിനെ കണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ സ്ഥിരതാമസം ആക്കിയനെ. ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ സ്ഥലം മാറ്റിക്കളയാം. അയാൾക്ക് ദേഷ്യം വരുന്നു. ആരാണ് ഇവിടുത്തെ എസ്ഐ? അവനെ സ്ഥലം മാറ്റിക്കളയാം. മോനെ, ഇപ്പൊ നീ അതിനകത്ത് ഇടപെടണ്ട. ഞാൻ അപ്പോ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് ആണുങ്ങൾക്ക്. 2 ദിവസത്തിനകം അവൻ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എന്റെ പേര് പത്മാറാണി എന്നല്ല. അകത്തൊരു നിലവിളി കേട്ടു. ആ പെണ്ണ് മദ്യമെടുക്കാൻ പോയുള്ള നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. അമ്മച്ചി, എന്താടി എന്താടി കാര്യം പറയടി. കുസുമേട്ടത്തി, കുസുമേട്ടത്തി തൂങ്ങിച്ചത്ത് നിൽക്കുന്നേ, തൂങ്ങിച്ചത്ത് നിൽക്കുന്നേ. ആഹാ, അത്രയാള്ളോ.
കുസുമം മറ്റൊരു ഭാരാങ്കന് ജീവിതം അവസാനിപ്പിച്ചു. അവൾക്കിത് മതിയായി. ഇത്തരം വേശാലയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണയാണ്. റഗലാൽ പിന്നെ ഇരുന്നില്ല, കാർ വിട്ടു പോയി കളഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞു ലോക്കപ്പിൽ കിടന്ന കുന്തിയും യുദ്ധികയും വന്ന് കണ്ടത് പത്മാറാണിയുടെ വീട്ടിന് മുമ്പിൽ പോലീസ് വാൻ. കുന്തി നേരെ പിന്നെ പോയത് കുടിലേക്കാണ്. അർദ്ധരാത്രിയായിരുന്നു. മൈതാനത്ത് അഭയാർത്ഥി കോളനിയിൽ അഗ്നിബാധ. അഗ്നിജ്വാലകൾ അന്തരീക്ഷത്തിൽ പടർന്നു കയറുന്നു. ആളുകൾ നിലവിളിച്ചുകൊണ്ട് പരക്കം പായുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ കുന്തി പാഞ്ഞെത്തി. അവിടെ കുടിൽ വെന്ത് ചാമ്പലായി കഴിഞ്ഞു. ചേച്ചി, ചേച്ചി! അനുജത്തി രക്തം കളത്തിൽ കിടന്ന് പിടയുന്നു. അവമാർ അച്ഛനെ തല്ലിക്കൊന്നു ചേച്ചി. കത്തിയരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തു കിടപ്പു നിശ്ചേഷ്ടനായി. കത്തിയരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തു കിടപ്പു നിശ്ചേഷ്ടനായി. കുടിലുകളെല്ലാം കത്തിയരിഞ്ഞു മണ്ണോട് ചേർന്നു. കമ്പും കൊഴിയും നിന്ന് കത്തിയരിയുന്നു. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ആരോരുമില്ലാത്തവർ. കരിനിഴലുകൾ, നിരാലംബ ജീവികൾ, പിഞ്ചോമനകളെ ഒക്കെ തേന്തി അമ്മമാരും സഹോദരിമാരും വൃദ്ധന്മാരും വൃദ്ധകളും എവിടേക്ക് നില്ലാതെ, എങ്ങോട്ടും നില്ലാതെ, എന്തിനില്ല കുടിയിറക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അവൾ കുന്തി അനുജത്തിയെ കയ്ക്കു പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അവൾ കണ്ടു ശിവപ്രസാദ് ഗുപ്തയുടെ ഓഫീസ്, 5 നില കെട്ടിടം, ലാൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റ്. ശിവപ്രസാദ് ഗുപ്ത അകത്തുണ്ട്. ഖദർ കുപ്പായവും ഗാന്ധി തൊപ്പിയും ധരിച്ച അദ്ദേഹം അകത്തിരിപ്പുണ്ട്. വളരെ തിരക്കിലാണ്. ഫയൽ മറിക്കുന്നു, നോട്ട് കുറിക്കുന്നു, ഫോൺ എടുക്കുന്നു. യെസ്, ശിവപ്രസാദ് ഗുപ്ത. അതെ, ഗുപ്ത തന്നെ. എന്തായി എന്തായി കുടില്? എല്ലാം തീട്ടാ. ഗുഡ് ഗുഡ്. എല്ലാവരും പോയോ? മൂപ്പലിയാത്തോ? സാരമില്ല, വെട്ടിമൂടിയല്ലോ. മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ മറ്റൊന്നാ നമ്മുടെ കാർ ഫാക്ടറിയുടെ തറക്കല്ലിടാം അല്ലേ? കല്ലിടുന്നതോ? കല്ലിടുന്നതോ മുഖ്യമന്ത്രി? അതെ, അയാളുടെ പേരല്ലേ അത് കൊത്തിവെച്ചിരിക്കുന്നത്. വേറെ 3-4 മന്ത്രിമാരാ കല്ല് കയറി പിടിച്ച്. ഞാൻ പറഞ്ഞു, വിടില്ലേ, നിങ്ങൾക്ക് വേറെ കല്ല് തരുന്നുണ്ട്. പിന്നെ വാട്ട് ഇസ് ദി റിയാക്ഷൻ? എനിക്ക് അതിന്റെ പ്രതികരണം അറിയണം. അഭയാർത്ഥികൾ ജാഥയായിട്ട് പോന്നോ? ചെങ്കടി പിടിച്ചു വയ്ക്കുന്നോ? ഓഹോ, പെറ്റീഷൻ കോപ്പി കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടോ? നോ മൈൻഡ്. അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഓക്കെ. അച്ഛാ അച്ഛാ, ഈ ബിസിനസ് പഠിക്കാൻ ഇനി ഞാനില്ല. അച്ഛന്റെ രാഷ്ട്രീയമായ ദുസ്വാധീനം ചെലുത്തി ആയിരക്കണക്കിന് പാവങ്ങളെ തെരുവാധാരമാക്കി കോടിക്കണക്കിന് പിന്നെയും വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ബിസിനസ് പഠിക്കാൻ ഞാനില്ല. സദാവ്രത, അവിടെ നിൽക്കാൻ. അയാൾ നിന്നില്ല. മകന്റെ കാർ ഗേറ്റ് കിടക്കുന്നത് അച്ഛൻ 5-ാമത്തെ നിലയിൽ നിന്ന് കണ്ടു. അയാൾ മാഷ് വീട്ടിലെത്തി. മാഷേ, മാഷ് ചുമച്ചു ചുമച്ചു ചോര തുപ്പുന്നു. മാഷക്ക് ക്ഷയരോഗമാണ്. സദാവതൻ ശൈലയും വിളിച്ചുകൊണ്ട് മരുന്ന് ഷാപ്പിലെത്തി. മരുന്ന് വാങ്ങി ഇറങ്ങിയപ്പോൾ അച്ഛന്റെ കാർ വന്നു നിന്നു. ഗാന്ധി തൊപ്പിയും വളഞ്ഞ വടിയായിട്ട് അത് ഇറങ്ങി വരുന്നു. സദാവത, ഇവിടെ എന്താ കാര്യം? ഒരു മരുന്ന് വാങ്ങിക്കാൻ. മരുന്നോ? ആർക്ക്? മാഷക്ക്. എന്താ മാഷക്ക്? അദ്ദേഹത്തിന് TV ആണെന്ന്. മരുന്ന് കിട്ടിയോ? കിട്ടി. ഈ പെണ്ണ ഏതാണ്? മാഷയുടെ മകളാണ്. മാഷ മകളാണ്? നാണമില്ലല്ലോടാ, വേഗം വീട്ടിൽ വരണം. മാഷ മകളാണ്. അടുത്ത ദിവസം പ്രഭാത ഭക്ഷണ സമയത്ത് അദ്ദേഹം മകനോട് പറഞ്ഞു, സദാവ്രത, നീ ഇന്ന് ബോസിനെ കാണണം. ഏത് ബോസ്? അറിയില്ലേ? നീ അറിയില്ലേ അദ്ദേഹത്തെ? സുവനീർ എഞ്ചിനീയറിംഗ് ഫാക്ടറിയുടെ പ്രൊപ്രൈറ്റർ കോടീശ്വരൻ മിസ്റ്റർ ബോസ്, അദ്ദേഹത്തിന്റെ ഏക മകൾ മനിലെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഇന്ന് ബോസിനെ കണ്ടിരിക്കണം. അയാൾ ബോസിനെ കാണാൻ പോയി. 10 നില കെട്ടിടം, ലിഫ്റ്റ് കയറിയാണ് ചെന്നത്. എയർ കണ്ടീഷൻ ചേംബറിൽ ഇരിക്കുന്നു കോടീശ്വരൻ മിസ്റ്റർ ബോസ്. വെളുത്ത് തടിച്ച മാന്യൻ, വെള്ള ജൂബ, കറുത്ത വേസ്കോട്ട്സ്, കവിൾത്തട്ടിൽ 4-5 കെട്ടി തൂക്കിയ മട്ടുണ്ട്. കയ്യിൽ ചുരുട്ട്, ഓലച്ചൂട്ട് പോലെ ചുരുട്ട്. മിസ്റ്റർ ബോസ്: ഹലോ മിസ്റ്റർ സദാവർത്ത്.
യു ആർ ജൂനിയർ ഗുപ്ത, ഗ്ലാഡ് ടു മീറ്റ് യു, പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കൂ. സ്മോക്ക് ചെയ്യൂ? ഇല്ല സാർ. ഗുഡ്. എനി ഹോട്ട് ഡ്രിങ്ക്? ഇല്ല സാർ. വെരി ഗുഡ്. അപ്പോൾ ഞാൻ വിളിപ്പിച്ചത് ഈ പങ്കാ ഫാക്ടറിയുടെ മാനേജരായി മിസ്റ്റർ സദാവുദനെ നിയമിച്ചിരിക്കുന്നു. 2000 രൂപ ശമ്പളം, നാളെ തന്നെ ഒന്ന് ചാർജ് ഏറ്റെടുത്തോളൂ. ദാറ്റ്സ് ഓൾ. എന്താ അത്ഭുതത്തോടെ നോക്കുന്നത്? ബോസ് പിന്നെ തന്റെ പങ്കാ ഫാക്ടറിയെ കുറിച്ചൊരു വർണ്ണന നടത്തി. തന്റെ ഏക മകൾ മനിലയുടെ പേർക്കാണ് അത്രേ ഫാക്ടറി. മിസ്റ്റർ സദാവത്, നിങ്ങൾ ഇതിന്റെ മാനേജർ മാത്രമല്ല, ആക്ച്വലി യു ആർ ദി പ്രൊപ്രൈറ്റർ. അപ്പൊ നാളെ മുതൽ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പതമുങ്ങുകയാണ്. ബോസ് പിന്നെ കുറെ അധികം ഗുണദോഷിച്ചിട്ടാണ് സദാവതിന് യാത്ര പറഞ്ഞത്. അയാൾ കാറിൽ കയറി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10-ാം നിലയിലേക്ക് ഒന്നുകൂടെ കണ്ണുപൊടിച്ചു. കേട്ടില്ലേ, ഒരു കുത്തക മുതലാളിയുടെ ഗുണദോഷം. അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടത് വിട്ട സ്ഥലം കൊള്ളാം. 2000 രൂപയുടെ ഗുണദോഷം കേട്ടില്ലേ? ദർശനങ്ങൾ മറക്കും, ദാർശനികന്മാരെ മറക്കും. ദർശനങ്ങൾ മറക്കും, ദാർശനികന്മാരെ മറക്കും. മാനവധർമ്മോപദേശങ്ങളായുള്ള മാന്യ ഗുരുവിനെ മറക്കും. മാനവധർമ്മോപദേശങ്ങളായുള്ള മാന്യ ഗുരുവിനെ മറക്കും. മറക്കൂ, നീ മറക്കൂ, മഹത്വജനങ്ങളെ മറക്കൂ. നിൻ മനസ്സിൽ സഹതാപാർദ്ദത നിറയ്ക്കും. മഹത്വജനങ്ങളെ മറക്കൂ. മറക്കൂ, നീ മറക്കൂ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, രക്ത സാക്ഷിന് സിന്ദാബാദ്. ജാഥ വരുന്നു, തൊഴിലാളി ജാഥ. പണിമുടക്ക് വരുന്നു, 10,000 കണക്കിന് തൊഴിലാളികൾ, ചെങ്കൊടികളുടെ പ്രവാഹം. നഷ്ടപ്പെടുവാൻ വിരങ്ങൾ കിട്ടാനുള്ള പുതിയ ലോകം, പുതിയ ലോകം. സദാവതൻ കാർ നിർത്തി, അയാൾ താഴെ ഇറങ്ങി നിന്നു. ഞാൻ വായിച്ചു പഠിച്ചതൊക്കെ തൊഴിലാളികൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു. ഈ തൊഴിലാളി ജാഥയുടെ കാലടി ശബ്ദമല്ലേ എന്റെ ഹൃദയത്തുടിപ്പുകൾ? അങ്ങനെയുള്ള എന്നോടാണ് പുസ്തക മുതലാളി 2000 രൂപ ശമ്പളം തന്നിട്ട് ഉപദേശിക്കുന്നത്. മറക്കൂ മനുഷ്യോദ്ധാരണ മനീഷി ചിന്തകൾ മറക്കൂ. മറക്കൂ മനുഷ്യോദ്ധാരണ മനീഷി ചിന്തകൾ മറക്കൂ. മറക്കൂ, നീ മറക്കൂ, മഹത്വജനങ്ങളെ മറക്കൂ. നിൻ മനസ്സിൽ സഹതാപാർദ്ദത നിറയും. മഹത്വജനങ്ങളെ മറക്കൂ. മറക്കൂ, വീട്ടിലെത്തി അച്ഛൻ ചോദിച്ചു, സദാവൃത നീ ബോസിനെ കണ്ടോ? കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ കണ്ടോ? മനിലയെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ആ, അടുത്ത് തന്നെ കാണാം. അദ്ദേഹം എനിക്കിപ്പോ ഫോൺ ചെയ്തു. അദ്ദേഹത്തിന് നിന്നെ വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന് കമ്പനിയുടെ വാർഷികം അടുത്ത് തന്നെയുണ്ട് മോനെ. വാർഷികത്തിന് ഒരു നാടകം കൂടിയുണ്ട്, കുന്തി എന്നൊരു പ്രസിദ്ധ നടി അഭിനയിക്കുന്ന നാടകം. ആ നാടകം കാണാൻ ഞാനും മന്ദാകിനിയും ചെല്ലണമെന്ന് അദ്ദേഹം ഇപ്പൊ ക്ഷണിച്ചതേ ഉള്ളൂ. അന്ന് നിനക്കും മനലിക്കും തമ്മിൽ സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ സൗകര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. നാടകത്തിൽ ചാൻസ് കിട്ടിയതുകൊണ്ട് കുന്തി ഇപ്പോൾ ചിത്പുരി പോകുന്നില്ല. സദാവൃതൻ കമ്പനിയുടെ മാനേജരായി ചാർജ് ഏറ്റെടുത്തു. അതുകൊണ്ട് അയാളുടെ പല സുഹൃത്തുക്കളും അയാളും മിണ്ടാതെയായി. ഒരു ദിവസം അയാൾ 10-ാമത്തെ നിലയിൽ മാനേജേഴ്സ് ചേംബറിലിരിക്കുമ്പോൾ ബോസ് കടന്നിരിക്കുന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഡു യു ഡു? ജോലികൾ എങ്ങനെ നീങ്ങുന്നു? എനി ഡിഫിക്കൽറ്റി? ബൈ ദി ബൈ, എന്റെ മകളെ പരിചയപ്പെട്ടില്ലല്ലോ. വരൂ, അവൾ ആ ക്ലബിലുണ്ട്. ഇപ്പോൾ ചെന്നാൽ അവളെ പരിചയപ്പെടാം. അല്പം താമസിച്ചാൽ അവൾ ആ ക്ലബിൽ നിന്ന് വേറെ ക്ലബിൽ പോയി കളയും. രണ്ടുപേരും ക്ലബിലെത്തി. അവിടെ മനിലയും മറ്റുള്ള പ്രഭുകുമാരികളും പ്രഭികളും ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ സദാവൃത്, യു പ്ലീസ് വെയിറ്റ് എ ലിറ്റിൽ. ഈ ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. പാട്ടും കൂത്തും കൂത്താട്ടവും തുടരുന്നു. വർണ്ണോജ്വലമോ ലോകം, ബഹുവർണ്ണോജ്വലമോ ലോകം,
ആഹ്ലാദത്തിൽ തിരകൾ പരസ്പരം ആർത്തിരമ്പും ലോകം വർണ്ണോജ്വലമോ ലോകം വർണ്ണോജ്വലമോ ലോകം ആഹ്ലാദത്തിൽ തിരകൾ പരസ്പരം ആർത്തിരമ്പും ലോകം ഫോറിൻ സാരികൾ ഡക്രൻ തന്നിൽ ചോളികൾ ലിപ്റ്റിക്യൂട്ടൻ തുളുമ്പി നിൽക്കും ജഹനങ്ങൾ പ്രദർശിതം നാഭിച്ചുഴികൾ തുളുമ്പി നിൽക്കും ജഹനങ്ങൾ പ്രദർശിതം നാഭിച്ചുഴികൾ ചിരിക്കുന്നു ചില കുലാങ്കനാഭാസങ്ങൾ ഉണങ്ങി നിന്ന് ചിരിക്കുന്നു ചില കുലാങ്കനാഭാസങ്ങൾ കയ്യും മെയ്യും തമ്മിലൊരുമി ചെയ്യുന്നു ചില നടനം കയ്യും മെയ്യും തമ്മിലൊരുമി ചെയ്യുന്നു ചില നടനം ഹലോ മിസ്റ്റർ സദാവൃത് നോക്കൂ 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 ഇതാണിതാണ് സ്വർഗം ഇതാണിതാണ് സ്വർഗം ഇതാണിതാണ് സ്വർഗം ഇതാണ് സ്വതന്ത്ര ഇന്ത്യ ഇതാണിതാണ് സ്വർഗം ഇതാണിതാണ് സ്വർഗം ഇതാണിതാണ് സ്വർഗം ഇതാണ് സ്വതന്ത്ര ഇന്ത്യ വർണ്ണോജ്വലമൊരു ലോകം ബഹുവർണ്ണോജ്വലമൊരു ലോകം ആഹ്ലാദത്തിന് തിരകൾ പരസ്പരം ആർത്തിരമ്പും ലോകം ഈ പ്രഭുവർഗത്തിന്റെ പേക്കുത്ത് കണ്ടപ്പോ സദാവതിന് തലവേദന വന്നു. ഇതാണത്ര സ്വതന്ത്ര ഇന്ത്യ. അമാവ്യപ്പനാകാൻ പോകുന്ന ആള് പറയുന്നു ഇതാണത്ര സ്വതന്ത്ര ഇന്ത്യ, ഇതാണത്ര സ്വർഗം. ഈ കോലാഹലത്തിന്റെ ഒരു വിളി കേട്ടു, ഡാഡി ഡാഡി മനില. ഹലോ മിസ്റ്റർ സദാവത്. മൈ ഡോട്ടർ ഈസ് കമ്മിങ്. My beautiful daughter is coming like an angel. Manila, please come on. Here is Mr. Sadavada Gupta, your would-be husband. നിന്റെ ഭാവി വരൻ സദാവതൻ വന്ന് പരിചയപ്പെട്ടോളൂ. മനില അടുത്തു വന്നു. സദാവതൻ മുഖം തിരിച്ചു കളഞ്ഞു. അവളുടെ ശരീരം ആകെയുള്ള തുണിയെടുത്താൽ അരമുഴം കാണും. അവൾക്കുമില്ലെന്നാണോ താന്തയ്ക്കുമില്ലെന്നാണോ? മനില, നിങ്ങൾ പരിചയപ്പെട്ടോളൂ. അവൾ വന്ന് അയാളുടെ കൈ പിടിച്ചമർത്തി. Glad to meet you, Mr. Gupta. Oh, glad to meet you. അവൾ ചോദിക്കുന്നു, നിങ്ങൾ കല്ലിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾ കല്ലിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടോ? എന്ത് കളി? നിങ്ങൾ ചീട്ട് കല്ലിക്കുന്നുണ്ടോ? ചീട്ട് കളിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ അടുത്ത് പെണ്ണ് ചോദിക്കും, നിങ്ങൾ ചീട്ട് കല്ലിക്കുന്നുണ്ടോ? ഇപ്പൊ തന്ത കയറി പറഞ്ഞു, നോ നോ പാടില്ല, നിങ്ങൾ ഇപ്പൊ ചീറ്റ് കളിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ടാളും കൂടി ആ പൂന്തോട്ടത്തിൽ പോയിരുന്ന് ഉല്ലസിച്ചുകൊള്ളു. യു ഗോ ടു ദി ഗാർഡൻ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. ഡോണ്ട് ബി ഷൈ, അത് ലജ്ജിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി മാരിഡ് വെരി ഷോർട്ട്ലി. താമസിയാതെ നിങ്ങൾ വിവാഹിതരാൻ പോവുകയല്ലേ? മനില, പ്ലീസ് ടേക്ക് ഹിം ടു ദി ഗാർഡൻ. മിസ്റ്റർ സദാവത്, യു പ്ലീസ് ഗോ വിത്ത് ഹർ. അവൾ സദാവതന്റെ കൈ പിടിച്ച് കക്ഷത്ത് വെച്ച് മുമ്പോട്ട് പോയി. പാവം സദാവതൻ നാലുപാടും നോക്കുന്നു. ഭഗവാനെ, ഈ യക്ഷി എന്നെ എവിടെയാ കൊണ്ടുപോകുന്നറിഞ്ഞല്ലോ. തൊട്ട കൈക്ക് അവള് ചോദിച്ചു കേട്ടില്ലേ കലിക്കുന്നുണ്ടോ? അച്ഛൻ എന്നെ പറഞ്ഞുവിട്ടത് സ്വപ്ന ലോകത്തേക്കാണ്, യാഥാർത്ഥ്യ ലോകത്തേക്കല്ല. ഞാനൊരു പുതിയ ഇന്ത്യ കണ്ടു, ഞാനില്ലാത്തൊരു ഇന്ത്യ, ഇന്ത്യയിലെ ജനകോടികളില്ലാത്ത ഇന്ത്യ, സുഖിമാന്മാർ മാത്രമുള്ള ഇന്ത്യ. ഇപ്പോഴിതാ വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ എന്റെ അടുത്ത് ഒരു സ്വപ്ന സുന്ദരി. സ്വർണ്ണച്ചിറകിൽ പറന്നു ഞാനും ഒരു സ്വപ്ന ലോകത്തിൽ വന്നെത്തി. സ്വർണ്ണച്ചിറകിൽ പറന്നു ഞാനും ഒരു സ്വപ്ന ലോകത്തിൽ വന്നെത്തി. സ്വർണമണി സ്വനം പെയ്യുന്ന ഒരപ്സര കന്യയും എന്നടുത്തെത്തി. സ്വർണമണി സ്വനം പെയ്യുന്ന ഒരപ്സര കന്യയും എന്നടുത്തെത്തി. കന്യയും എന്നടുത്തെത്തി. ഈ അപ്സര കന്യയോട് സംസാരിച്ചില്ലെങ്കിൽ അപ്സര കന്യകയ്ക്ക് എന്ത് തോന്നും? സംസാരിക്കാൻ വേണ്ടി മാത്രം അയാൾ ചോദിച്ചു, മനില, ഞാൻ കാരണം നിങ്ങളുടെ ചീട്ടുകളി മുടങ്ങിയെന്ന് തോന്നല്ലോ. നോ നോ, ഇന്ന് 3 മണി മുതൽ കലിക്കുകയായിരുന്നു. ഇന്നെന്റെ മനസ്സിന് വല്ലാത്ത അസ്വാസ്ഥ്യം മിസ്റ്റർ ഗുപ്ത.
എന്താണ് അസ്വാസ്ഥ്യത്തിന് കാരണം? എന്റെ പെഗയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ അവനെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ആർക്കും സുഖമില്ല, എന്റെ പെഗയ്ക്ക് സുഖമില്ല. പെഗിയോ? അതാരാണ്? ഓ മൈ ഗാഡ്, എന്റെ പെറ്റ് ഡോഗ്, എന്റെ വളർത്തുന്നായ പെഗി. അവനെ കുറിച്ച് നിങ്ങൾ ഒന്നും കേട്ടിട്ടില്ല. എത്ര നല്ല നായാണെന്നറിയാമോ എന്റെ പെഗി. അവന്റെ ബുദ്ധി സാമർഥ്യം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും മിസ്റ്റർ ഗുപ്ത. ഓഹോ, അവൻ വലിയ ശാഠ്യക്കാരനാണ്. നിങ്ങൾ പൈപ്പ് വാട്ടർ കൊടുത്താൽ അവൻ കുടിക്കൂല. അറ്റ് ദി സെയിം ടൈം, അതേ സമയം നിങ്ങൾ ഐസ് വാട്ടർ കൊടുത്താൽ അപ്പോൾ കുടിക്കും. വലിയ ശാഠ്യക്കാരനാണ്. എന്റെ കൂട്ടത്തിലെ ഉറങ്ങും. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് ഉറക്കം. ഇപ്പൊ എവളെ കല്യാണം കഴിച്ചാലും കുഴപ്പമാണ്, പട്ടി മാറത്തില്ല. ഇതിനിടെ ക്ലബിലെ ഒരു ബേറർ, ഒരു ഭൃത്യൻ ഒരു ട്രേയിൽ രണ്ട് ഗ്ലാസ് നിറയെ എന്തോ ഒരു പാനീയം കൊണ്ടുവച്ചിട്ട് പോയി. ഇതെന്താണ്? റം. നിങ്ങൾ റം കഴിക്കില്ലേ? വിസ്കി കഴിക്കുള്ളൂ. എങ്കിൽ വിസ്കി വരുത്താം. ബേറാർ ബേറാർ, വിസ്കി വിസ്കി. ഇത് റം കഴിക്കില്ല, വിസ്കി. മനില, ഞാനിതൊന്നും കഴിക്കില്ല. നാടനല്ല, ഫോറിൻ. നാടൻ മദ്യം ഞങ്ങളുടെ ക്ലബിൽ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പോ അവളുടെ ലോകത്ത് മദ്യപിക്കാത്തവരില്ലെന്നർത്ഥം. അവൾ ഉൾപ്പെടെ എല്ലാവരും മദ്യപിക്കും. എന്നിടയ്ക്കൊരു വിളി കേൾക്കും. മനില, ഡാഡി, ഡാഡി വിയാഹിയ, ഞങ്ങൾ ഇവിടെയുണ്ട്. മിസ്റ്റർ ഗുപ്ത, ഡാഡി വരുന്നു. ഡാഡി വിയാഹിയ, ഞങ്ങൾ ഇവിടെയുണ്ട്. ഡാഡി വന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഇസ് യുവർ എൻജോയ്മെന്റ്? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഉല്ലാസം? വരൂ, നിങ്ങളെ പരിചയപ്പെടാൻ പലരും അവിടെ ക്ലബിൽ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇപ്പോ ഈ ക്ലബിലെ മെമ്പർ ആയി കഴിഞ്ഞിരിക്കുന്നു. മെമ്പർഷിപ്പ് ഫീ 1500 ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോ ഈ ക്ലബിലെ മെമ്പറാണ്. വരൂ. മകളെയും മരുമോനെയും വിളിച്ചുകൊണ്ട് ബോസ് ക്ലബിൽ ഉള്ളിലേക്ക്, ക്ലബ് ഹാളിലേക്ക് പോകുമ്പോ ചിത്പൂരിയെ ലക്ഷ്യമാക്കി ഇതാ ചലിക്കുന്നൊരു കൊട്ടാരം. ഒരു കാർ പാഞ്ഞു പോകുന്നു. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്പൂരിയിൽ. ഗണിക മന്ദിരമണയുന്നതിന് ഒരു യുവധനികൻ ഇറങ്ങും. പണ്ടത്തെ റഗൻലാൽ പണ്ടത്തെ കാറിൽ വന്നിരിക്കുന്നു. പത്മാറാണി ഇറങ്ങിച്ചെന്ന് കൈക്ക് പിടിച്ചു, അകത്ത് കൊണ്ടുപോയി. മോനെ റഗൻലാൽ, അന്ന് കുസുമൻ ചത്ത ദിവസം നീ പിണങ്ങിപ്പോയതല്ലോ, പിന്നെ ഇവിടെ കയറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ആയാൽ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും മോനെ? പത്മാറാണിയമ്മേ, ഞാൻ പരിഭവിച്ചല്ല വരാത്തത്. ഐ എം വെരി ബിസി. ഞാനിപ്പോ വളരെ തിരക്കിലല്ലേ. ഇപ്പോൾ തന്നെ സമയമുണ്ടായിട്ട് കയറിയതല്ല. കഴിഞ്ഞ ഫ്ലൈറ്റിന് വന്നു, അടുത്ത ഫ്ലൈറ്റിന് പോകുന്നു. ഇതിനിടയ്ക്ക് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ആട്ടെ, പുതിയ ഇറക്കുമതി വലതുകൊണ്ടോ? ഉള്ള കാര്യം പറഞ്ഞേക്കാം, എനിക്ക് എച്ചിലൊന്നും വേണ്ട. അവന്റെ സ്വഭാവം ആ തള്ളക്കറിയാം. ആക്രാദ പുഷ്പം അവനു വേണ്ട, ആരും തൊടാത്തതാണ് ഇഷ്ടം. ആരും തൊടാത്തതിൽ എന്തുമേകും. ആയിരങ്ങൾ പതിനായിരങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ. ആക്രാദ പുഷ്പം അവനു വേണ്ട, ആരും തൊടാത്തതാണ് ഇഷ്ടം. ആരും തൊടാത്തതിൽ എന്തുമേകും. ആയിരങ്ങൾ പതിനായിരങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ. മോനെ, നിന്റെ ടേസ്റ്റ് അനുസരിച്ച് ആളുണ്ട്. പക്ഷെ തുക കൂടും. 25,000, പിന്നെ 25,000. കാണട്ടെ, ആളിനെ കാണട്ടെ, പിന്നെ നിശ്ചയിക്കാൻ തുക. പത്മാറാണി എഴുന്നേറ്റ് ഇന്ന് 17-ാം നമ്പർ മുറിയുടെ വാതിലിൽ തട്ടി. ഒരു പെണ്ണിറങ്ങി വന്നു, കുന്തി. മോനെ, അവിടെ അനിയത്തിയ, പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ 5,000 അങ്ങോട്ട് കൊടു, 20,000 മറ്റന്നാ രാവിലെ കൊടുത്താൽ മതി. അയാൾക്ക് ഇഷ്ടമായി. അയാൾ ബ്രീഫ് കേസ് തുറന്നു, 5,000 ഒരു കൊത്തു നോട്ട് കുന്തിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ പേടിച്ചുപോയി. ഇതെന്തിനാണമ്മേ, ഇതെന്തിനാണമ്മേ? പെണ്ണെ കാശ് കാണുമ്പോ പേടിച്ചു പോരുത്. നിന്റെ ബന്ധപ്പാട് ഓർത്ത് അമ്മ ഏർപ്പാട് ചെയ്തൊരു ബിസിനസ്സാ ഇത്. 5,000 ഉണ്ട്, ബാക്കി 20,000 മറ്റന്നാ തരും. നീ എന്ന് നിന്റെ അനിയത്തി ഇഞ്ഞു വിളിച്ചോണ്ട് വാ. കുന്തി ആ നോട്ട് കെട്ടെടുത്ത് റഗൽലാന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തു. എന്റെ ദൈവമേ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട, ജീവിക്കണ്ട. അവൾ ഓടി മറഞ്ഞു. പാവം കുന്തി, അവൾ അനുജത്തിയെ കരുതിയാണ് നാടകത്തിൽ അഭിനയിക്കാനും വേശാഗ്രഹത്തിൽ നൃത്തം ചെയ്യാനും സ്വയം വിൽക്കപ്പെടാനും പോകുന്നു. താനോ നശിച്ചു. അനുജത്യെങ്കിലും രക്ഷപ്പെടണം. അവൾ പഠിച്ചു, ഉദ്യോഗം നേടി, ഒരുത്തന്റെ ഭാര്യയായി ദാമ്പത്യ ജീവിതം നയിക്കണം. പക്ഷേ കുന്തി അറിയുന്നില്ല അനുജത്തിയുടെ പുതിയ വിദ്യാഭ്യാസം. അവളുടെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം.
ചേട്ടത് ഇല്ലാത്തതൊക്കെ നോക്കി അവൾ അങ്ങ് ഇറങ്ങും. തിരക്ക് പിടിച്ച ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കും. ആദ്യം വരുന്ന ബസ് കയറും. എങ്ങോട്ടൊന്ന് നോട്ടമില്ല, ആദ്യം വരുന്ന ബസ് കയറും. ചെറുപ്പക്കാരെ തട്ടിമുട്ടി അങ്ങനെ നിൽക്കും. അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും, അടുത്ത റെസ്റ്റോറന്റിൽ കയറും. ഒരു ദിവസം ഒരു വൃദ്ധന്റെ പോക്കറ്റ് അടിച്ച് കിട്ടിയ 1 രൂപ 75 പൈസ മറ്റവൾ റെസ്റ്റോറന്റിൽ കയറി. ചായ വന്നു, പലഹാരങ്ങൾ വന്നു. ചായ ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ അടുത്ത മുറിയിൽ ചേച്ചിയുടെ സംഭാഷണം. ചേച്ചിയും 4-5 ആളുകളും പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങി ജനക്കൂട്ടത്തിൽ പറഞ്ഞു. ഇപ്പൊ ശാന്തിയോട് ചോദിക്കൂ എന്താണ് കൽക്കത്തയെന്ന്. അവൾ പറഞ്ഞു തരും. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ട കനിയാണല്ലോ, മുഖർന്നെടുക്കുന്നുടെ നൂതന മധുരാ പീയൂഷം. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ട കനിയാണല്ലോ, കൽക്കണ്ട കനിയാണല്ലോ. അവിടെ ജ്യേഷ്ഠത്തെ അഭിനയിക്കുന്ന നാടകം 1 മണിക്കൂറിനുള്ളിൽ അരങ്ങേറും. കോടീശ്വരൻ മിസ്റ്റർ ബോസ് കൽക്കത്തയിലെ സകല കോടീശ്വരന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. വളരെ വില കൂടിയ വണ്ടികളിൽ, ഫോറിൻ കാറുകളിൽ കോടീശ്വരന്മാർ വന്നിറങ്ങുന്നു. ബോസ് എന്നെല്ലാവർക്കും ഹസ്തദാനം ചെയ്യുന്നു. ഹാളിനുള്ളിൽ മുൻവരിയിൽ വില കൂടിയ സെറ്റുകൾ, അത് VIP കൾക്ക് വേണ്ടിയാണ്. അതിലൊന്നിൽ മോലാടെ മകൾ മനില. അവിടെ മടിയിൽ പട്ടിയുണ്ട്, പെഗി. ആൾക്കൂട്ടം കണ്ടപ്പോ പട്ടിക്കൊരുത്ത ഒരതക്കേട്. അവൾ അതിനെ ശാസിക്കുന്നു. പെഗി, പെഗി, ഡോണ്ട് ബി സില്ലി, ഡോണ്ട് ബി സില്ലി, ഐ വിൽ ത്രാഷ് യു, ഡോണ്ട് ബി സില്ലി, ഐ വിൽ പണിഷ് യു. വീണ്ടും ഒരു ഫോറിൻ കാർ വന്നു. കഥകുപ്പായവും ഗാന്ധിത്തൊപ്പിയും ധരിച്ച് ശിവപ്രസാദ് ഗുപ്തയും അദ്ദേഹത്തിന്റെ ഭാര്യ മന്ദാകിനിയും ഇറങ്ങി. സദസ് ഒന്നടങ്ക് എഴുന്നേറ്റു. ഗുപ്ത വളഞ്ഞ വടി തൂങ്ങുന്ന കൈ ഉയർത്തി പറഞ്ഞു, ഇരിക്കിൻ, ഇരിക്കിൻ, നിങ്ങൾ ഇരിക്കിൻ, എന്തിനെഴുന്നേൽക്കുന്നു. ബോസ് ഓടിച്ചെന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. മനിലിടെ അടുത്തുകൊണ്ടിരുത്തി. ഈ തൊപ്പിയും വേഷവും കണ്ടപ്പോ പട്ടിക്ക് പിന്നെ ഏതൊക്കെയാണ്. I will trash. Don't you know Mr. Shivaprasad Gupta, the famous political sufferer? അതിഥികൾ കൂടെ കൂടെ വാച്ചിൽ നോക്കുന്നു. സമയം അതിക്രമിക്കുന്നു. നാടകം ആരംഭിക്കുന്നില്ല. ആരോ വരാനുണ്ട്, ആരോ പ്രധാനപ്പെട്ട ആരോ വരാനുണ്ട്. അതുകൊണ്ടാണ് നാടകം തുടങ്ങാത്തത്. സദാവതൻ വന്നു ചേർന്നിട്ടില്ല. മനിലയുടെ തൊട്ടടുത്തൊരു സെറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുന്നു, അത് അയാൾക്ക് വേണ്ടിയാണ്. ആളുകൾ മുഷിയുന്നു. ബോസിനത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, yes, it is too late. വളരെ താമസിച്ചുപോയി. ഹി മേ ബി ലേറ്റ്, അയാൾ താമസിച്ചേക്കാം. ലെറ്റ് അസ് സ്റ്റാർട്ട് നൗ, നമുക്ക് ആരംഭിക്കാം, നാടകം ആരംഭിക്കട്ടെ. ഓഡിറ്റോറിയത്തിൽ വിളക്കുകൾ കെട്ടു, കർട്ടൻ ഉയർന്നു, സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു. കർണാടക രാജ്ഞി രാജമന്ത്രിയുടെ വേഷമിട്ട കുന്തി രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. അഞ്ജലി ബദ്ധയായി. ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്വിതിം സ്വസ്താരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. നാടകം കഴിഞ്ഞു. നാടകം നന്നായിരുന്നു. ആരോ അനൗൺസ് ചെയ്യുന്നു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അവർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ശിവപ്രസാദ് ഗുപ്ത, ദി ഫേമസ് പൊളിറ്റിക്കൽ സഫറർ, ഈസ് ഗ്ലാഡ് ടു അവാർഡ് എ ഗോൾഡ് മെഡൽ ടു മിസ് കുന്തി ഗുഹ, ഹു എനാക്ടഡ് ദി റോൾ ഓഫ് ലാജവന്തി, ദി ക്വീൻ ഓഫ് കർണാടക. ഉടനെ എന്റെ തർജ്ജമയുണ്ടായി. കർണാടക രാജ്ഞി ലാജവന്തിയുടെ വേഷമിട്ട കുന്തിക്ക് നമ്മുടെ നേതാവ്, പ്രശസ്ത രാഷ്ട്രീയ യാതനക്കാരനായ ശിവപ്രസാദ് ഗുപ്ത ഒരു സ്വർണ്ണ മെഡൽ സമ്മാനിക്കുന്നതാണ്. സദസ്യർ കൈയടിച്ചു. കർട്ടൻ ഉയർന്നു. നടി പ്രത്യക്ഷപ്പെട്ടു തൊഴുകയോടെ. ബഹുമാന്യരായ പ്രേക്ഷകരെ, ക്ഷമിക്കണം, ഞാൻ ഈ മെഡൽ നിരസിക്കുന്നു. എന്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് ശിവപ്രസാദ് ഗുപ്ത. കൊലയാളികളെ ഞാൻ വെറുക്കുന്നു. അവരിന്ന് പാരിതോഷികം വാങ്ങുന്നത് അവമാനമായി ഞാൻ കരുതുന്നു. ഞാൻ ഈ സ്വർണ്ണ മെഡൽ നിരസിക്കുന്നു. അവൾ അകത്ത് കയറിപ്പോയി. സദസ്സം കിളകി. ഇവിടെ ഏതാണോ ഈ ദേവടിശയാണോ, ഇവിടെ കമ്മ്യൂണിസ്റ്റാ, അല്ലെങ്കിൽ നമ്മുടെ നേതാവിനെ ആക്ഷേപിക്കോ, ഇവിടെ വിടാൻ പാടില്ല. ബോസ് എല്ലാവരെയും പറഞ്ഞ് സമാധാനപ്പെടുത്തി കാറിൽ കയറ്റി അയക്കുന്നു. നേരം വെളുത്തു. 11 മണിയായി കാണും. ബോസ് തന്റെ ഓഫീസിലേക്ക് വളരെ ദുഃഖിതനായി. സദാവതം വന്നു. ഹാലോ മിസ്റ്റർ സദാവത്ത്, ഇന്നലെ രാത്രി നിങ്ങളെ അച്ഛനെ ആക്ഷേപിച്ച ആ നടിയുണ്ടല്ലോ കുന്തി, അവൾ കമ്മ്യൂണിസ്റ്റാണ്. ഇവറ്റകൾ ഇവിടെ വളരുകയാണ്. ഞാൻ ഡൽഹിക്ക് പോകുന്നു പ്രൈം മിനിസ്റ്ററോട് പറയാൻ, ഇത് തടയണമെന്ന്. സദാവതം പറഞ്ഞു, സാർ ആ നടി പറഞ്ഞതെല്ലാം വാസ്തവമാണ് സാർ.
ഇന്നലെ സാർ പറഞ്ഞല്ലോ എന്നോട് ഇവിടെ ഡെമോക്രസിയാണ്. സാർ അറിയുമോ എന്റെ ഗുരുനാഥനെ, മഹാപണ്ഡിതൻ കേദാർനാഥ് റോയ് കേറിക്കിടക്കാൻ ഇടമില്ല, ചുമച്ച് ചോര തുപ്പുന്നു. ഇന്നലെ ടി ബി സെന്റർ കൊണ്ടുചെന്നു, അവിടെ കിടക്കയില്ല, ആറു മാസത്തേക്ക് കിടക്ക കിട്ടില്ലത്രേ. ഇതറിഞ്ഞ് ഞാൻ ചെന്നു സാർ, എന്നെ മാഷ തറയിൽ കിടത്തിയിരിക്കുന്നു. കള്ളനും നൃത്തനും കരിഞ്ഞിത്തക്കാരനും മുന്തിയർപ്പനും ഒക്കെ കട്ടിൽ കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം എന്റെ ആളാണെന്ന് അറിഞ്ഞപ്പോ, ഞാൻ ശിവപ്രസാദ് ഗുപ്തയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോ, ഉടനെ കിടക്കുണ്ടായി, ഡോക്ടർ ഉണ്ടായി, മരുന്നുണ്ടായി. ഇതാണോ സാർ ഡെമോക്രസി? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡെമോക്രസി. സദാവർദ്ധൻ നിൽക്കൂ നിൽക്കൂ. അയാൾ നിന്നില്ല, അയാൾ ആശുപത്രിയിലെത്തി. ഡോക്ടർമാർ ചുറ്റും കൂടി. സദാവർദ്ധൻ സാർ, ഞങ്ങൾ അറിഞ്ഞില്ല മാഷ് സാറിന്റെ ആളാണെന്ന്. ഇപ്പൊ മാഷ്ക്ക് വളരെ ആശ്വാസമുണ്ട്, കാരണം ഞങ്ങൾ 17 ഡോക്ടർമാർ ഒരു ടീമായിട്ട് അദ്ദേഹത്തെ വളഞ്ഞിരിക്കുക. ഇപ്പൊ തന്നെ 4 ഇഞ്ചക്ഷൻ 4 വഴിക്കൂടെയും കൊടുത്തിരിക്കുക. മിക്കവാറും ഇപ്പൊ തന്നെ ശരിപ്പെടുമെന്നാ തോന്നുന്നു. പിന്നെ ഈ മരുന്ന് ഇവിടെ ഇല്ലത് സാർ പുറത്തുനിന്ന് വാങ്ങണം. ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളത് പുറത്ത് കൊടുത്ത് കാശ് മേടിച്ചു. സദാവർദ്ധൻ ഇറങ്ങുമ്പോൾ ഷൈല കൂടെ ചെന്നു. സാർ ഒന്ന് നിൽക്കണേ, ഒരു കാര്യം ചോദിക്കാനുള്ളൂ. നീ കാറ് കയറിക്കോളൂ. എന്താ കാര്യം? സാർ എന്തിനാണ് എന്റെ അച്ഛന് വേണ്ടി ഇത്രയും രൂപയൊക്കെ ചെലവാക്കുന്നത്? ആളുകൾ ഓരോന്ന് പറയുന്നു സാർ. എന്ത് പറയുന്നു? നീ എന്തിനെ കരയുന്നത് പറയൂ. ആരാധികയല്ല അനുരാഗിനിയ ആരോരുമില്ലാത്ത കൈല കരളിൽ കനിവിൻ മധുരം പകരാൻ കമ്രരൂപനണയുന്നേ ആരാധികയൽ അനുരാഗിനിയൽ ശൈല, നീ പറയൂ അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്, എനിക്ക് അദ്ദേഹത്തുള്ള കടപ്പാടാണ്. സംസാരിക്കുന്ന ആളിനോട് പറയൂ അതും ഇതും പറയുന്നതോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കൂ. അന്ന് അയാൾ ക്ലബിൽ നിന്ന് മടങ്ങുമ്പോൾ മനലിയുമായിട്ട് സംസാരിച്ചു പിണങ്ങി. അടുത്ത ദിവസം കമ്പനിയുടെ മാനേജ്മെന്റ് പദവി, മാനേജർ പദവി രാജികൊടുത്തു. എന്നിട്ടാണ് മാഷ കാണാൻ ചെന്നത്. ഡോക്ടർമാർ ചുറ്റും കൂടി. സദാവർദ്ധൻ സാർ, മാഷക്ക് സുഖമായി, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ മാഷ് ഒരു 6 മാസം വിശ്രമിക്കുന്നതായിരിക്കും, പുരിനഗരത്തിലോ മറ്റോ. സദാവർദ്ധൻ പിന്നെ പുരിനഗരത്തിലെത്തി 6 മാസത്തേക്ക് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്ത് ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് തിരികെ വന്ന് മാഷോട് വിവരം പറഞ്ഞത്. ശൈല, നാളെ രാത്രി 7 മണിക്ക് ഞാൻ വരും, തയ്യാറായിരിക്കണം, 8 മണിക്കാണ് വണ്ടി. മാഷേ ഞാൻ പോയിട്ട് വരട്ടെ, തയ്യാറായിരിക്കണം. ശൈല പിന്നെയും കൂടെ ചെന്നു. സാർ, മനിലെ വിവാഹം ചെയ്യുന്നില്ലേ? അങ്ങനെ ഒരു വാർത്ത പരന്നിരിക്കുന്നു. ഇല്ലില്ല, ഇന്നലെ ഞാൻ അങ്ങനെ തീരുമാനത്തിൽ എത്തിച്ചേർന്ന. പക്ഷേ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ആ സ്വപ്രാണനക്കാരിയെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു, മനസ്സില്ല മനസ്സോടെ. അടുത്ത ദിവസം രാത്രി 7 മണിക്ക് അയാൾ മാഷയും മകളെയും കൂട്ടിനൊരു സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് ഹൗറ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ കയറാനുള്ള തിരക്കിൽ സദാവതിന്റെ പേഴ്സ് ആരോ പോക്കറ്റടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോ അതാ ഒരു പെണ്ണ് ഓടുന്നു. അതെ, അവളാണ്. ജനക്കൂട്ട് ഒന്നടങ്കം അവളെ പിന്തുടർന്നു പിടികൂടി. കുന്തിയുടെ അരിഞ്ഞെത്തി ശാന്തി. അവൾ ലോക്കപ്പിലായി. സദാവതൻ കയറി ചെന്നു. റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ കണ്ടു പറഞ്ഞു, സാർ എനിക്ക് പരാതിയില്ല, ആ പാവപ്പെട്ട് പെണ്ണ് തുറന്നു വിട്ടാരെ, ആ പേഴ്സ് തിരിച്ചു തന്നേക്കു. ഏയ്, നിങ്ങൾക്ക് നിയമം അറിയില്ല, കേസ് രജിസ്റ്റർ ചെയ്യണം, അതിന് സമയമെടുക്കും, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണം. ഓഹോ, എങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി വിട്ടാ മതി. വണ്ടി ഡീറ്റെയിൻ ചെയ്യണം. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല. അതല്ല എന്റെ മാഷയുടെ യാത്ര മുടക്കാനാണ് തന്റെ ഭാവമെങ്കിൽ തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. തനിക്കെന്നെ മനസ്സിലായില്ലല്ലേ, ഞാനാണ് സദാവൃതൻ, ശിവപ്രസാദ് ഗുപ്തയുടെ മകൻ സദാവൃതൻ. അയ്യോ സാർ, അറിഞ്ഞില്ല സാർ, അറിഞ്ഞില്ല സാർ, ക്ഷമിക്കണം സാർ. എടാ 375 കസേര കൊണ്ടുപോടാ. ഒന്നും രജിസ്റ്റർ ചെയ്യേണ്ടി വന്നില്ല. വണ്ടി നീങ്ങി. സദാവൃതൻ മാഷിന് നിനക്ക് കൈവീശി. ശാന്തി ലോക്കപ്പിൽ കിടന്ന് കരയുന്നു. അർദ്ധരാത്രിയായപ്പോ കുന്തി സബ് ഇൻസ്പെക്ടർ കണ്ടു, സങ്കടം പറഞ്ഞു. കുന്തി അയാൾ കൈമലർത്തി. ഐ ആം ക്വൈറ്റ് ഹെൽപ്ലെസ്. നീ ചെന്ന് സദാവതിനെ കാണും. സദാവതിനെ കാണാൻ അവൾ ചെന്നു. പക്ഷേ മനിലെ ഇറങ്ങി വന്നു. വാച്ചറോട് പറഞ്ഞു, ഇവിടെ പുറത്താക്ക്. അവൾ മുഖമടിച്ച് റോഡിൽ ചെന്ന് വീണു.
പ്രതിഷേധമായി വന്ന കാർമേഘമെല്ലാം പ്രതികാരമായി കൊടുങ്കാറ്റിലലേറി പ്രതികാരവന്നി ചിതറുമിടിവാൾ കുളയുന്നിത നീലരാവിന്റെ മാറി. ഞാനിതിന് പ്രതികാരം ചെയ്യും, ഞാനിതിന് പ്രതികാരം ചെയ്യും. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് എഴുതി പോയത്. മാസമൊന്നു കഴിഞ്ഞു. ഒരു സന്ധ്യാനേരത്ത് സദാപതൻ മനിലെ അടുത്തിരുത്തി കാർ ഓടിച്ചു പോവുകയാണ്. പിന്നാലെ ഒരു ടാക്സി വന്നു, ഓവർടേക്ക് ചെയ്ത് പോയി. മുമ്പിലെത്തി ബ്രേക്ക് ഇട്ടു, സദാപതനും ബ്രേക്ക് ഇട്ടു. ടാക്സിയും നാലഞ്ച് ഗുണ്ടകൾ മാരകായുധങ്ങളുമായിട്ട് ഇറങ്ങി വന്നു. അവരോടൊപ്പം ഗുന്തിയും കയ്യിലെന്തോ ബാൾ പോലൊരു സാധനം. അവൾ പാഞ്ഞു വന്ന് മനിലയുടെ നേർക്ക് ആ ബാൾ ആഞ്ഞെറിഞ്ഞു. ഈ ജ്വാലകൾ, പുകച്ചുരുളുകൾ, ആകാശം ഭേദിച്ചു വരുന്ന ആക്രന്ദനങ്ങൾ. ഗുപ്ത മനില, ഗുപ്ത മനില. അടുത്ത ദിവസത്തെ പ്രഭാത പത്രങ്ങളിൽ മുൻപേജിൽ മൂന്ന് ചിത്രങ്ങൾ. ബന്ധു നിറക്കിടക്കുന്ന വില കൂടിയ കാറിന്റെ ചിത്രം, ആസന്നമരണയായി കിടക്കുന്ന മനിലയുടെ ചിത്രം, സുന്ദരിയായ നാടക നടി കുന്തിയുടെ ചിത്രം. ന്യൂസ് ഫ്ലാഷ് ചെയ്തിരിക്കുന്നു, പ്രസിദ്ധ നടി കുന്തി മിസ് മനില ബോസ് സഞ്ചരിച്ച കാറിന് നേർക്ക് ആസിഡ് ബൾബ് എറിഞ്ഞു. കേസ് നടക്കുന്നു, കുന്തി പ്രതിക്കൂട്ടി നിൽക്കുന്നു. അവൾ കുറ്റം നിഷേധിച്ചു. അവൾ കോടതിയിൽ അസന്ദിഗ്ധമായ ഭാഷയിൽ മൊഴി നൽകി, യജമാനെ ഞാൻ പ്രതികാരം ചെയ്യുകയായിരുന്നു. എന്റെ അച്ഛനൊക്കെ ഒന്ന് കൊലയാളിയാണ് നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ശിവപ്രസാദ് ഗുപ്ത. അയാളുടെ ഗൂണ്ടകൾ എന്റെ അനീത്യ മാനഭംഗം ചെയ്തു. എന്നിട്ട് അവരൊക്കെ നിർബാധം ഇന്നാട്ട് തലവീർത്ത് നടക്കുന്നു. ഞാൻ കരുതി എന്റെ അച്ഛനെ കൊന്നവനെ ശിക്ഷിക്കാൻ ഇവിടെ കോടതിയില്ലെങ്കിൽ ഞാൻ പ്രതികാരം ചെയ്യും. ഞാൻ മനിലയെ കൊല്ലാൻ തന്നെയാണ് ആസിഡ് ബൾബ് എറിഞ്ഞത്. അവൾ മരിച്ചില്ലേ എങ്കിൽ എനിക്ക് ദുഃഖമുണ്ട്, എന്നെ കഴിവിലേറ്റി കളയൂ. ഈ കേസിന് സാക്ഷി പറയാൻ വന്ന ഒരു പെൺവാണിഭക്കാരി സ്ത്രീ അന്ന് കോടതിയിൽ ഞെട്ടിപ്പിക്കുന്ന സത്യം വിളിച്ചു പറഞ്ഞു. ചിത്പുരിയിലെ വേശ്യാലയങ്ങളിലെല്ലാം ഉടമസ്ഥൻ ശിവപ്രസാദ് ഗുപ്ത. ശിവപ്രസാദ് ഗുപ്ത കുന്തിയെ വെറുതെ വിട്ടു. ജനങ്ങൾ കരഘോഷം മുഴക്കിക്കൊണ്ട് കോടതി വളപ്പിൽ നിറങ്ങി പോയി. സദാപതൻ മാത്രം ആ മരത്തണലിൽ മാറി നിന്നു. അയാളുടെ നേർക്ക് വരുന്നു ആ പെണ്ണ്, ഷൈലജ. അല്ല ഷൈലേ, നീ ഇവിടുന്ന് വരുന്നു, മാഷെവിടെ? സാറിന്റെ കേസ് പത്രത്തിൽ കണ്ടപ്പോ ഒരു വിശ്രമം വേണ്ടെന്ന് പറഞ്ഞ് തിരികെ പോന്നു. സാർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞാൻ തനിച്ചു വന്ന് ക്ഷമിക്കണം സാർ. ഞാൻ എന്നും സാറിന്റെ ഒരു ആരാധികയാണ്. എന്റെ ഈ ആരാധന ഞങ്ങൾ കൈക്കൊള്ളുകില്ലേ? അയാൾ അവിടെ ശിരസ് കൈവച്ചു. നീ ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ അത് നിന്നെയായിരിക്കും. ഷൈല നീ വീട്ടിലേക്ക് പോയിക്കോളൂ. അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് സദാപതൻ തെരുവിൽ ഇറങ്ങുമ്പോൾ പത്രം വെക്കുന്ന പിള്ളേർ വിളിച്ചു പാടിക്കൊണ്ട് ഓടുന്നു. യുദ്ധം, 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 ആക്രമണം, ആക്രമണം, ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം, ചൈനീസ് ആക്രമണം. 1962 സെപ്റ്റംബർ 1 നിരവധി ഇന്ത്യൻ പോസ്റ്റുകൾ ചൈനീസ് പട്ടാളം പിടിച്ചെടുത്ത് കഴിഞ്ഞു. കുന്തി ഇപ്പോൾ ജവാന്മാരെ ശുശ്രൂഷിക്കുന്ന നഴ്സാണ്. ഒരു ദിവസം ഒരു ഭ്രാന്തൻ അവളുടെ കൈക്ക് കടന്നു പിടിച്ചു. കുന്തി നീ എനിക്ക് മാപ്പ് തരില്ലേ? അവൾ കൈതട്ടി ഓടിക്കളഞ്ഞു. പട്ടാളക്കാർ ആ ഭ്രാന്തനെ പിടികൂടി ക്യാമ്പിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി തന്നി ചതച്ചു. എടാ നീ ചൈനീസുകാരനല്ലേ? അല്ല, നിങ്ങൾ എന്നെ കൊന്നുകൊള്ളൂ, ഞാൻ ചൈനീസുകാരനല്ല. ഞാൻ 20th century 50th മുതൽ 62nd വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പാപത്തിന്റെ പ്രതീകമാണ്. എന്റെ വർഗം, സമ്പന്ന വർഗം, ഇന്ത്യൻ സഹോദരിമാരെ ചിത്രയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ഞങ്ങൾ നശിപ്പിക്കൂ, നശിപ്പിക്കൂ. എടാ എടാ നീ ചൈനീസ് താരൻ തന്നെ. പിന്നെയും മർദ്ദനം, പൈശാചികമായ മർദ്ദനം, രാക്ഷസീയമായ മർദ്ദനം. അരുതേ, അരുതേ, അദ്ദേഹത്തെ കൊല്ലരുതേ, അത് സദാപതി ഗുപ്തയാണ്. കുന്തിക്ക് ആ ഭ്രാന്തനെ അപ്പോഴാണ് മനസ്സിലായത്. കൊടുങ്കാറ്റ് പോലെ അവൾ അകത്തേക്ക് പാഞ്ഞു എന്ന്. പക്ഷേ സദാപതൻ മരിച്ചു കഴിഞ്ഞു. ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരയുമ്പോൾ 20th century അവസാനിക്കുന്നു.